ഫ്രണ്ട്സ്, ഞാൻ നിമിഷ ലൈഫ് ബൈറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോസിലെ എക്സസൈസൊക്കെ ചെയ്തില്ലേ, അത് ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ടായിരിക്കും അല്ലേ. എന്നാലും ഓർക്കാത്തവർക്ക് ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യിപ്പിക്കാം. ഫസ്റ്റ് ഡേ നമ്മൾ എന്ത് ചെയ്ത്, 100 വേർഡ്സ് ഉണ്ടാക്കി. സെക്കൻഡ് ഡേ എന്ത് ചെയ്ത്, ഓരോ ആൽഫബറ്റ്സിൻ്റെ 5-5 വാക്ക് ഉണ്ടാക്കി. പിന്നെ നമ്മൾ സെൻറ്റൻസസ് ഉണ്ടാക്കി. പിന്നെ 4-ാമത്തെ ദിവസം ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി. ഇന്ന് നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ചെയ്യാൻ പോവാം. ഓക്കെ, സംതിങ് എക്സൈറ്റിംഗ്. സോ ആർ യു എക്സൈറ്റഡ്? വി ആർ എക്സൈറ്റഡ്. എൻ്റെ കൂടെ പറ, വി ആർ എക്സൈറ്റഡ് ടു ഡു ദ ഫിഫ്ത് എക്സസൈസ്. എക്സസൈസ് ഇസ് വെരി സിമ്പിൾ ആൻഡ് എക്സൈറ്റിംഗ്. നിങ്ങൾ നേരത്തെ ഉണ്ടാക്കിയില്ലായിരുന്നോ സെൻറ്റൻസ്, സിമ്പിൾ സെൻറ്റൻസ് ഉണ്ടാക്കിയില്ലായിരുന്നോ? അതായത് ഞാൻ പറഞ്ഞില്ലേ, കൺമുമ്പിൽ കാണുന്ന ഒബ്ജക്റ്റ് കണ്ടുകൊണ്ട് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു ബാഗ് കണ്ടു. ആ ബാഗ് കണ്ടപ്പോൾ നിങ്ങൾ എന്തോ എഴുതിയത്, ദിസ് ഈസ് എ ബാഗ് അല്ലേ. ഇനി ഈ ബാഗിൻ്റെ കൂടെ കുറച്ച് വേർഡ്സും കൂടെ ഇടാൻ പോവാണ് ഞാൻ. അതായത് ബാഗിനെ കുറച്ച് വിശേഷിപ്പിച്ച്, അതായത് ദിസ് ഈസ് എ റെഡ് ബാഗ്. അപ്പം ഞാൻ ഫസ്റ്റ് എന്തു എഴുതിയത്, ദിസ് ഈസ് എ ബാഗ്. ഓക്കെ, സെക്കൻഡ് എന്തെഴുതി, ദിസ് ഈസ് എ റെഡ് ബാഗ്. ഓക്കെ, തേർഡ് സെൻറ്റൻസ് ഞാൻ എഴുതുമ്പോൾ എന്തെഴുതുമെന്നറിയാം, ദിസ് ഈസ് എ സ്മോൾ റെഡ് ബാഗ്. ഫോർത്ത് സെൻറ്റൻസ് എന്തെഴുതും, ദിസ് ഈസ് എ റെയർ സ്മോൾ റെഡ് ബാഗ്. അങ്ങനെ ആ സെൻറ്റൻസ് നമ്മൾ വേർഡ്സ് ആഡ് ചെയ്ത് എന്തുമാത്രം ലോങ് ആക്കാവോ അത് നിങ്ങളുടെ കഴിവനുസരിച്ച് ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, സിമ്പിളല്ലേ, കുറച്ച് എക്സൈറ്റിങ്ങുമാണ് അല്ലേ. കുഞ്ഞുനാൾ നമ്മൾ ചെയ്തിട്ടും ഉണ്ട് ഇങ്ങനത്തെ ഒരു എക്സസൈസ്. അപ്പോൾ സിമ്പിളല്ലേ. ഇത് നിങ്ങൾ ചെയ്തതിന് ശേഷം ഞാൻ തന്നിരിക്കുന്ന മെയിൽ ഐ ഡിയിലേക്ക് സെൻഡ് ചെയ്യുക കേട്ടോ. കുറേ പേര് സെൻഡ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഞാൻ അയക്കുന്നുണ്ട്, കിട്ടുന്നുണ്ടല്ലോ അല്ലേ. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ വീഡിയോയിൽ ഒരു എക്സസൈസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, മൈൻഡിൽ നമ്മൾ ഓരോ സെൻറ്റൻസ് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം, അല്ലെങ്കിൽ കൊച്ചു പിള്ളേരോട് പറയണം, അല്ലെങ്കിൽ മിററ് നോക്കി പറയണം. അതൊക്കെ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. നമുക്ക് എഴുതുക എന്ന് മാത്രമല്ലല്ലോ, നമ്മുടെ വായിൽ നിന്നും കൂടെ ആ സെൻറ്റൻസ് വരണം അല്ലേ. ഒരു ഭയമില്ലാതെ കോൺഫിഡൻ്റ് ആയിട്ട് വരണം. അപ്പോൾ ചെറിയ ചെറിയ സെൻറ്റൻസൊക്കെ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ വലുത് പറയാന്നേ. ഓക്കെ, ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. പിന്നെ എനിക്ക് പറയാനുള്ള, എല്ലാ ദിവസവും തരുന്ന ഹോംവർക്ക് അന്നായിട്ട് ചെയ്യുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ, പോസ്റ്റ്പോൺ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കൂടെ കൂടിക്കഴിഞ്ഞ് ഒന്നും കൂടെ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അത് ഒഴിവാക്കുക. ഓക്കെ, എല്ലാവരും ഓർക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല, കുഞ്ഞുനാൾ നമ്മളൊരു ദോഹ പഠിച്ചിട്ടുണ്ട്, റഹീമിൻ്റെ ദോഹ. ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം കേട്ടോ. കാൽ കറി സോ ആജ് കറി സോ അബ് പൽമേ പർലേ ഹോയ്ഗി ബഹുരി കറി കക്കം. അതായത് നാളത്തെ ജോലി ഇന്ന് തന്നെ ചെയ്യണം, ഇന്നത്തെ ജോലി ഇപ്പോൾ ചെയ്യണം. നാളെ നമുക്ക് സമയം കിട്ടിയില്ലെങ്കിലോ, അല്ലെങ്കിൽ ആ ചാൻസ് വിട്ടുപോയാലോ. അതായത് ഇന്നത്തെ ജോലി ഇന്ന് തന്നെ ചെയ്യണം മീൻസ് വീഡിയോയിൽ തരുന്ന ഹോംവർക്ക് ഇന്ന് തന്നെ ചെയ്യണം. എല്ലാ ദിവസവും തരുന്ന ഹോംവർക്ക് റെഗുലറായിട്ട് ചെയ്യുക. ഓക്കെ, ഓക്കെ ദെൻ, താങ്ക് യു ഫോർ വാച്ചിങ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ വിത്ത് എ ന്യൂ എക്സസൈസ്. ബൈ ബൈ.